കാലിക്കറ്റ് സർവകലാശാല പ്യൂൺ നിയമന ലിസ്റ്റ് ചോർന്ന സംഭവം ചർച്ച ചെയ്യാനായി ചേർന്ന യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് യോഗം തുടരുകയാണ്. ലിസ്റ്റ് പുറത്തായ സംഭവത്തിൽ രജിസ്റ്റർ കുറ്റക്കാരനാണെന്ന അന്വേഷണ റിപ്പോർട്ട് പീപ്പിൾ ടി വി പുറത്തുവിട്ടിരുന്നു. ഈ സാഹചര്യത്തിൽ ഇന്ന് ചേരുന്ന സിൻഡിക്കേറ്റ് യോഗം ഏറെ നിർണായകമാണ്. അതേസമയം യൂണിവേഴ്സിറ്റിയിലേക്ക് DYFI പ്രതിഷേധ മാർച്ച് നടത്തി. വിശദാംശങ്ങളുമായി മേഘ ചേരുന്നു. മേഘ, യോഗം ആരംഭിച്ചു കഴിഞ്ഞുവോ? പ്രതിഷേധം ഏറുകയാണോ? DYFI ആണോ അല്പസമയം മുമ്പ് മാർച്ച് യൂണിവേഴ്സിറ്റിയിലേക്ക് നടത്തിയത്? ഒക്കെയും വിശദാംശങ്ങൾ പ്രജീഷ്. ഏതായാലും നിർണായകമായ സിൻഡിക്കേറ്റ് യോഗം ഇപ്പോഴും ഇവിടെ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. പിയൂൺ നിയമന ലിസ്റ്റ് പുറത്തു വന്നത് ഉൾപ്പെടെയുള്ള വലിയ വിഷയങ്ങളാണ് ഇപ്പോൾ സിൻഡിക്കേറ്റ് യോഗത്തിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ DYFIയുടെ പ്രതിഷേധം അല്പസമയത്തിനകം തന്നെ ഇവിടെ നടന്നു. DYFI കേന്ദ്ര കമ്മിറ്റി അംഗം മുഹമ്മദ് റിയാസാണ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് ഇവിടെ സംസാരിച്ചത്. നേരത്തെ തന്നെ നമുക്കറിയാം, പിയൂൺ നിയമന ലിസ്റ്റ് പുറത്തുവിട്ട ഗുരുതരമായ വാർത്ത പീപ്പിൾ TVയാണ് പുറത്തു വിട്ടത്. അതുമായി ബന്ധപ്പെട്ട് അന്വേഷണവും നടന്നിരുന്നു. എന്നാൽ രജിസ്ട്രാറാണ് ഇതുമായി ബന്ധപ്പെട്ട രജിസ്ട്രാറിൻ്റെ ഭാഗത്തു നിന്നുള്ള പിഴയാണ് ഇത്തരത്തിലൊരു നിയമന ലിസ്റ്റ് പുറത്താവാൻ കാരണമായത് എന്ന വാർത്ത VC ഉൾപ്പെടെയുള്ളവർ പൂഴ്ത്തിവെക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പ്രോ വൈസ് ചാൻസലർ നടത്തിയ അന്വേഷണത്തിലാണ് പിന്നീട് ഇതിന് VC ആണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചത്. രജിസ്ട്രാർ കുറ്റക്കാരനാണ് എന്ന് പ്രോ വൈസ് ചാൻസലർ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതുവരെയും രജിസ്ട്രാർക്കെതിരെ നടപടി എടുത്തിട്ടില്ല. VC രജിസ്ട്രാറെ സംരക്ഷിക്കാനുള്ള ഒരു നിലപാടായിരുന്നു നേരത്തെയും കൈക്കൊണ്ടിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഏറെ നിർണായകമായ സിൻഡിക്കേറ്റ് യോഗമാണ് ഇപ്പോൾ യൂണിവേഴ്സിറ്റിക്കകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. പുറത്ത് DYFIയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധവും തുടരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കുക, രജിസ്ട്രാറെ തലസ്ഥാനത്ത് നിന്ന് പുറത്താക്കുക ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് സിൻഡിക്കേറ്റ് യോഗത്തിൽ പ്രധാനമായും ഉയർന്നു വന്നിരിക്കുന്നത്. DYFI ഉന്നയിക്കുന്ന പ്രധാന ആവശ്യം തന്നെയാണ്. യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് നിരവധി അഴിമതികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് തസ്തികയിലേക്ക് PSC നിയമന ലിസ്റ്റ് അയച്ചിട്ടും യൂണിവേഴ്സിറ്റി ഇതുവരെ ആരെയും തന്നെ നിയമിച്ചിട്ടില്ല. അത്തരത്തിൽ നിരവധി അഴിമതികൾ നടന്നുകൊണ്ടിരിക്കുന്നു. അത് നടത്താൻ സമ്മതിക്കില്ല. DYFIയുമായി യുവജന സംഘടനകളുമായി ചർച്ച നടത്തി മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം എടുക്കണം. അതിനുശേഷം മാത്രമേ പ്രതിഷേധം അവസാനിപ്പിക്കൂ എന്ന നിലപാടിലാണ് DYFI ഇപ്പോൾ ഉള്ളത്. ഏതായാലും സിൻഡിക്കേറ്റ് യോഗം ഇപ്പോഴും ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രജീഷ്. സ്നേഹയാണ് വിവരങ്ങൾ നൽകിയത്.